കർത്താവിൽ നോമ്പുകാരെ, നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യെരുഷലേമിലെ ബിഷപ്പായിരുന്ന വിശുദ്ധനായ മോർക്കൂറിലോസ് അഥവാ സെയിൻറ്റ് സിറിൽ ഓഫ് ജെറുസലേം ഇപ്രകാരം പറയുന്നു: പാപം കൊടിയ തിന്മയാണ്, എന്നാൽ അത് സൗഖ്യമാക്കാൻ സാധ്യമത്രേ. അതിൽ തുടരുന്നവനോ അത് അസാധ്യമാണ്. അനുതാപത്തിലൂടെ അത് ഉപേക്ഷിക്കുന്നവന് സൗഖ്യം പ്രാപിപ്പാൻ എളുപ്പമാണ്. ഒരാൾ കയ്യിൽ തീ വാരി പിടിച്ചിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. കത്തുന്ന തീക്കട്ട കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ അവന് കൈ പൊള്ളും. അവനത് താഴെയിടുമ്പോൾ അതോടൊപ്പം തീജ്വാലയും താഴെ വീഴുന്നു. പാപം ചെയ്യുമ്പോൾ കൈ പൊള്ളുന്നില്ല എന്ന് കരുതുന്നവനോട് തിരുവചനത്തിൽ സദൃശവാക്യങ്ങൾ 6:27 പറയുന്നു: വസ്ത്രം കരിയാതെ മടിയിൽ തീ വാരിയിടാൻ ആർക്കെങ്കിലും കഴിയുമോ? കാരണം പാപം കത്തുന്നു, അത് ആത്മാവിൻ്റെ പേശികളെ വിച്ഛേദിക്കുന്നു, മനസ്സിൻ്റെ ആത്മീയ അസ്ഥികളെ തകർക്കുന്നു, ഹൃദയത്തിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയുന്നു. വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്, പാപം കൊടിയതായ തിന്മയാണ്, അത് സൗഖ്യമാക്കാൻ സാധ്യമുള്ളതാണ്, എന്നാൽ അതിൽ തുടരുകയാണെങ്കിൽ അത് അസാധ്യവും. അതിനാൽ അനുതാപത്തിലൂടെ നമുക്കത് ഉപേക്ഷിച്ച് സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയും എന്നതാണ്. വിശുദ്ധ വചനം പറയുന്നത് പോലെ നമ്മളുടെ വസ്ത്രം കരിയാതെ നമ്മളുടെ മടിയിൽ തീ കൊണ്ടുവരുവാനായിട്ട് കഴിയുകയില്ല എന്നതുപോലെ. കത്തി ജ്വലിക്കുന്ന ഒന്നാണ് പാപം. മനുഷ്യനെ പരിപൂർണമായി നശിപ്പിക്കുന്ന ഒന്നായി അത് മാറ്റപ്പെടും. കത്തുന്ന തീക്കെട്ട കയ്യിൽ പിടിച്ചാൽ പൊള്ളും, എന്നാൽ അത് താഴെയിടുകയാണെങ്കിൽ കൈ പൊള്ളുക മാത്രമാണ് ചെയ്യുന്നത്, തീ താഴെ വീഴുകയും ചെയ്യും. എന്നാൽ പൊള്ളിയ കൈ കുറച്ച് സമയത്തിന് ശേഷം അത് വീണ്ടും സൗഖ്യം പ്രാപിക്കും എന്നതുപോലെ. നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകളെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഈ നോമ്പിനെ അനുഗ്രഹകരമായി തീർക്കുവാനായി പാപമെന്ന അഗ്നി നമ്മളുടെ ആത്മാവിനെയോ നമ്മുടെ ശരീരത്തെയോ നമ്മളുടെ ചിന്തകളെയോ നമ്മുടെ ഹൃദയങ്ങളെയോ നശിപ്പിക്കുവാൻ ഇടയാകാതെ കണ്ണുനീരിൻ്റെ തുള്ളികളാൽ, അനുതാപത്തിൻ്റെ കണ്ണുനീരുകളാൽ ആ അഗ്നിയെ കെടുത്തിക്കളയുവാനായിട്ട് നമുക്ക് ഈ നോമ്പ് ഉതകുമാറാകട്ടെ. ആമീൻ.